ക്ഷീര വികസന വകുപ്പ് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തുകൾ ക്ഷീര സഹകരണ സംഘങ്ങൾ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ തളിക്കുളം ബ്ലോക്ക് തല ക്ഷീര കർഷക സംഗമം തളിക്കുളം ബ്ലൂമിംഗ് ബഡ്സ് സ്കൂളിൽ നടത്തി സിസി മുകുന്ദൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു ഗുണനിലവാരം പുലർത്തുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ എന്തൊക്കെയാണെന്നും അനുസരിച്ചുള്ള ഒരു ക്ലാസ്സാണ് ഞാൻ വരുമ്പോൾ കേട്ടത് വെറും 5 മിനിറ്റ് മാത്രമാണ് ആ ക്ലാസ്സിൽ കേൾക്കേണ്ട സാഹചര്യമുണ്ടായത് അപ്പോൾ നമ്മുടെ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ അതുമാത്രമല്ല നമ്മുടെ ജില്ലയുടെയും അതുപോലെ സർക്കാരിൻ്റെയും അടിസ്ഥാനത്തിലുള്ള വലിയ പ്രോഗ്രാം കഴിഞ്ഞ നമ്മുടെ പുതിയ മന്ത്രിസഭ രൂപീകരിച്ചതിന് ശേഷം നമ്മുടെ സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ വലിയൊരു കന്നുകാലിയുമായി ക്ഷീര സംഘവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള വലിയ പ്രോഗ്രാം നമ്മുടെ അന്തിക്കാട് വെച്ച് നടത്താൻ തീരുമാനിച്ചിരുന്നു അന്തിക്കാട് എന്ന് പറയുമ്പോൾ എൻ്റെ ഗ്രാമമാണ് അത് വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ആ സംഗമം നടക്കുമെന്ന് പ്രതീക്ഷിച്ചത് ആ സമയത്തോടൊക്കെയാണ് പിന്നെ നമ്മുടെ മേഖലയുണ്ടായ കൊറോണയൊക്കെ ഉള്ളതുകൊണ്ട് തൽക്കാലമായി സർക്കാർ ഇത് മാറ്റിവെച്ചിരിക്കുകയാണ് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് അധ്യക്ഷനായിരുന്നു ചടങ്ങിൽ ക്ഷീര കർഷകരെ ആദരിച്ചു കേരള കർഷക ക്ഷേമനിധി കോവിഡ് ധനസഹായം വിതരണവും നടത്തി ഇ ആർ സി എം പി യു ചെയർമാൻ എം ടി ജയൻ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലിക ദേവൻ അംഗം ലിൻഡ സുഭാഷ് ചന്ദ്രൻ തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ അനിത അംഗം സന്ധ്യ മനോഹരൻ കേരള ഫീഡ്സ് ഡെപ്യൂട്ടി മാർക്കറ്റിംഗ് മാനേജർ പി ടി ഫ്രാൻസിസ് മിൽമ സൂപ്പർവൈസർ സന്ധ്യ ടി എസ് ആങ്ങണ്ടിയൂർ ക്ഷീരസംഘം സെക്രട്ടറി എ വി സുജാത കൈതക്കൽ ക്ഷീരസംഘം സെക്രട്ടറി യു വി ജ്യോതി തളിക്കുളം ബ്ലോക്ക് ക്ഷീര വികസന ഓഫീസർ സ്മിത ജെയിംസ് പി എന്നിവർ സംസാരിച്ചു സമ്മേളനത്തിന്റെ ഭാഗമായി കന്നുകാലികളിലെ വന്ധ്യതയും നിവാരണ മാർഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് നാട്ടിക പഞ്ചായത്ത് വെറ്റിനറി സർജൻ ഡോക്ടർ സി എ സാം എബ്രാഹിമിൻ്റെയും ശാസ്ത്രീയ കന്നുകുട്ടി പരിപാലനം എന്ന വിഷയത്തെക്കുറിച്ച് ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് ഡയറി ഫാം ഇൻസ്ട്രക്ടർ ടി അനിലയുടെയും നേതൃത്വത്തിൽ ക്ഷീരവികസന സെമിനാറും ഉണ്ടായി